മുറ്റമടിക്കാൻ മടിയുള്ളവർക്ക് പറ്റിയ ഒരു കിഡിലൻ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര അരിയിലകളുള്ള പറമ്പാണെങ്കിൽ പോലും നമുക്ക് കുനിയാതെ ചൂലില്ലാതെ ക്ലീൻ ആക്കാൻ പറ്റും. ഇനി മുറ്റമടിക്കാനായിട്ട് ഈർക്കിളി വാരി ചൂലുണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നമുക്കിനി ചൂല് കടയിൽ നിന്ന് വാങ്ങിക്കുകയും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മുറ്റമൊക്കെ നല്ല പെർഫെക്റ്റ് ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുപോലെ മെറ്റലിട്ട മുറ്റമാണെങ്കിലും അതേപോലെ തന്നെ പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന കരിയിലകളാണെങ്കിൽ പോലും, നനഞ്ഞു കിടക്കുന്ന കരിയിലകളാണെങ്കിൽ പോലും നമുക്ക് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. തമ്പുനെയിലിൽ കണ്ട പോലെ ഇനി മുറ്റമടിക്കാൻ ചൂലും വേണ്ട, അതേപോലെ തന്നെ കുനിയും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന് വേണ്ടത് ആണികളാണ്. അപ്പോൾ ഞാൻ ദേ കുറച്ച് ആണികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇഞ്ച് ലെങ്ത്ത് ഉള്ള ആണികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ ഒരു രീതിയിലുള്ള ആണികൾ തന്നെ എടുക്കുക. ഒരുപാട് ചെറുതും ആവരുത്, ഒരുപാട് വലുതും ആവരുത്. 2 ഇഞ്ചിൻ്റെ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണേ. 2 ഇഞ്ച് ലെങ്ത്തുള്ള അധികം വണ്ണമില്ലാത്ത കുറച്ച് ആണികൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നീളത്തിലുള്ള മരത്തിൻ്റെ പീസാണ്. അപ്പോൾ ഇത് നോക്കിക്കോ, ഒരു പട്ടികക്കോളിൻ്റെ പീസ് എടുക്കുക. അപ്പോൾ ഏകദേശം 15 ഇഞ്ചിൽ കൂടുതലുള്ളത്, ഇതേ ഒരു 15 ഇഞ്ച് 16 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പട്ടികക്കോൽ എടുക്കുക. അപ്പോൾ ഈ കോലിൻ്റെ ഈ വീതി കുറഞ്ഞ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ആണി തറക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ആണി നമുക്ക് തറച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഒരറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആണി നമ്മൾ ഫുള്ളായിട്ട് ഇതിനുള്ളിലേക്ക് തറച്ച് കയറ്റരുത്. ഒരു സ്വല്പം ഭാഗം, അതായത് ഒരു 1/2 ഇഞ്ചോളം ഭാഗം മാത്രമാണ് നമ്മൾ ഈ മരത്തിനുള്ളിലേക്ക് തറച്ചു കൊടുക്കേണ്ടത്. ആണി തറക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സ്കെയില് വെച്ചിട്ട് നീളത്തിലൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നീളത്തിൽ നമ്മൾ സ്കെയില് വെച്ചിട്ട് വരച്ചിട്ട് നമ്മൾ ആണി തറക്കുകയാണെങ്കിൽ ആണി പിന്നെ കയറി ഇറങ്ങിയൊന്നും പോവില്ല, കറക്റ്റ് ആ ലൈനിൽ തന്നെ നമുക്ക് തറച്ചെടുക്കാൻ പറ്റും. നീളത്തിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആണി തറക്കേണ്ട ആ ഒരു ഭാഗം വേണമെങ്കിൽ പോയിൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പോയിൻ്റിൽ തന്നെ ആണി തറച്ചു കൊടുക്കാം. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് പോയിൻ്റ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഫുള്ളും പോയിൻ്റ് ചെയ്തില്ല, കാരണം നമ്മൾ ഒരു ആണി തറക്കുമ്പോഴാണ് നമുക്ക് പിന്നെ എത്രത്തോളം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ആണി ഇടണമെന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം 2-3 ആണി ഒന്ന് തറച്ചു നോക്കാം. അപ്പോൾ ഈ ആണിയുടെ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മാത്രം, ഒരു സ്വല്പം ഭാഗം മാത്രമാണ് നമ്മൾ അടിച്ച് കയറ്റുന്നത്. ബാക്കിയുള്ളത് ഇതേപോലെ ഉയർന്നു തന്നെ നിൽക്കണം. അപ്പോൾ ആണി ഇളകി പോകാത്ത രീതിയിൽ സ്ട്രോങ് ആക്കി വയ്ക്കുകയും ചെയ്യണം. എന്നാൽ നമ്മൾ ഒരുപാട് കൂടുതലായിട്ട് ഈ ഒരു പട്ടികക്കോലിലേക്ക് അടിച്ച് കയറ്റുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതേ നീളത്തിൽ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ആണി തറച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ആണി തറച്ച് കൊടുക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ ഈ ഒരു ഹൈറ്റും നമ്മൾ നോക്കണം. അപ്പോൾ ഒരാണി താന്നും ഒരാണി പൊങ്ങിയൊന്നും ഇരിക്കരുത്, ഒരേ ലെവലിൽ തന്നെ ഈ ഒരു രീതിയിൽ ആണി തറച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ എല്ലാ ആണിയും തറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കിക്കേ, ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗം മാത്രം, ആ ഒരു കൂർത്ത ഭാഗം മാത്രമാണ് നമ്മൾ കയറ്റി കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ഒരു ചീപ്പ് പോലെ പൊങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു കോലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, കാരണം എന്നാലാണല്ലോ നമുക്ക് കുനിയാതെ നമുക്ക് മുറ്റം അടിക്കാൻ പറ്റുള്ളൂ. ഈർക്കിളി ചൂല് പോലെ ഒട്ടും ബലവും ഇല്ലാത്ത ഈർക്കിളി ഒന്നും അല്ല. അതേ നോക്കിക്കേ, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ബലമുള്ള നല്ല സ്ട്രോങ് ആണികൾ കൊണ്ടുള്ള നല്ല ചീപ്പ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് നല്ല നീളത്തിലുള്ള ഒരു കോല് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ നല്ല നീളത്തിലുള്ള ഒരു മോപ്പിൻ്റെ കോലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴയ മോപ്പിൻ്റെ കോലൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആണികൾ തറച്ച് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു പട്ടികയുടെ പീസിലേക്ക് ഒത്ത നടുക്കായിട്ട് നമുക്ക് ഈ കോല് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആണി തറച്ച് ഒന്ന് നന്നായിട്ട് സ്ട്രോങ് ആക്കി മാറ്റാം. അപ്പോൾ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആണി തറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒരു ആണി കൂടി നമുക്കൊന്ന് തറച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരാണി കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 ആണി തറച്ച് നല്ല സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റത്തും പറമ്പിലുള്ള ഇലകളെല്ലാം ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ എത്ര പെർഫെക്റ്റായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നനഞ്ഞ ഇലകളും അതുപോലെ തന്നെ പുല്ലിൻ്റെ ഇടയിലുള്ള ഇലകൾ എല്ലാം നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. ഈർക്കിളി ചൂല് പോലെയൊന്നുമല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണിപ്പല്ലുകളോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിത് വെച്ചിട്ട് നമുക്ക് പറമ്പും മുറ്റവും ഒക്കെ നല്ല ക്ലീൻ ആക്കി മാറ്റാം.
Kallum kattem metal ekkulla muttathu namukku choolu vechittu adikkan buddhimuttayirikkum pakshe ee oru item vechittu dei ide pole wipe edu edukkumbo nalla easy aayittu thanne aa oru kallinte edeyum adhe pole aa kattede edeynokka ilagalu maathramayittu dei namukku nannayittu dei adichu edukkan pattunnunde പറമ്പ കടിക്കുമ്പോൾ ഒരുപാട് ഇലകൾ ഉള്ളതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല ചൂല് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നോക്കിക്ക ആ ഒരു ഭാഗത്തുനിന്നുള്ള കംപ്ലീറ്റ് ഇലകൾ ഒരുപാട് ഇലകൾ ഉണ്ടായാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ പോരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് അധികം ബലം പിടിക്കാതെ കുനിയാതെ നമുക്ക് ഈസി ആയിട്ട് പറമ്പും മുറ്റൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അടിച്ചു കൂട്ടിയ ഇലകളെല്ലാം തന്നെ നമുക്ക് കയ്യിൽ മണ്ണാവാതെ നമുക്ക് ഇതേപോലെ ഒരു കൊട്ടയിലേക്ക് ആക്കി വെക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല എളുപ്പമാണ് ഒരു കൊട്ട ചെരിച്ച് വെച്ചിട്ട് ഇതേപോലെ ആ ഇലകൾ മാത്രമായിട്ട് ഇതേപോലെ അങ്ങ് വൈപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ കയ്യിൽ ചെളിയോ മണ്ണോ ഒന്നും ആവാതെ നമ്മൾ മുറ്റം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ദേ ഉണങ്ങിയ കരിയിലകൾ നല്ല ഈസി ആയിട്ട് തന്നെ നമ്മൾ കളഞ്ഞെടുത്തു ഇനി നമുക്ക് നനവുള്ള ഇലകൾ ഉണ്ടാവുമല്ലോ മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ഇലകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ചൂല് വെച്ചിട്ട് ഈർക്കിളി ചൂല് വെച്ച് അടിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് വൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ദേ ഈ ഒരു ഭാഗത്തായിട്ട് നനഞ്ഞ് പറമ്പിൽ ഇതേപോലെ ഇലകളൊക്കെ മണ്ണിൽ ഇങ്ങനെ ഒട്ടി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഇലകൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഈ ഒരു ക്ലീനിങ് ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നനഞ്ഞ ഇലകൾ ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് മണ്ണിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുന്ന ഇലകളാണെങ്കിൽ പോലും ദേ നമുക്ക് ഇതേപോലെ അങ്ങ് വൈപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ട് നോക്കിക്കുക ആ ഒരു പറമ്പിലുള്ള ആ ഒരു നനഞ്ഞ ഭാഗത്തു നിന്നുള്ള ഇലകളെല്ലാം തന്നെ ഇതേ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്ക് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് കരിയിലകൾ പോകുമെന്ന് നോക്കാം അപ്പോൾ പുല്ലുള്ള ഭാഗത്തേക്ക് ഇനി പോവാം അപ്പോൾ ദേ നോക്കിക്കുക ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുല്ലും അതിനിടയിൽ കുറച്ച് ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ദേ പുല്ലുള്ള ഭാഗങ്ങളിൽ നിന്ന് പോലും നമ്മൾ ദേ നന്നായിട്ട് ഇലകൾ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള കമൻസുകൾ ഉറപ്പായിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ മുറ്റത്തെ ഇലകൾ മാത്രമല്ല മുറ്റത്തെ പുല്ലും നല്ല നൈസായിട്ട് ഷേവ് ചെയ്യുന്ന പോലെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റം കൂടി നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷനിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു